നമസ്കാരം തുവയൂർ സൗത്ത് മാഞ്ഞാലി അരുവാങ്കോട്ട് വിളയിൽ വൈക്കം മണി എന്ന പേരിൽ അറിയപ്പെടുന്ന വിനോദ് കുമാറിന്റെ കൊലപാതകവുമായി അടുത്ത ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നവരിൽ ചിലർ നാടുവിട്ടതിൽ ദുരൂഹതകളുണ്ട് വിനോദിന്റെ മാതാവ് സുകുമാരി അമ്മയും സഹോദരൻ സന്തോഷും മറനാടൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് പേരുടെ നാട്ടിലെ അസാന്നിധ്യമാണ് ചർച്ചയാകുന്നത് കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം ഇവരിലേക്ക് അന്വേഷണം എത്തിച്ചിട്ടില്ല എന്നാണ് ബന്ധുക്കളുടെ മൊഴിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി എട്ട് മാർച്ച് പതിനൊന്നിന് പുലർച്ചെയാണ് മണ്ണിടി താഴത്ത് കോന്നോൻ ിൽ വിനോദിനെ മരിച്ച നിലയിൽ മൃതദേഹത്തിൽ ധാരാളം മുറിവും ചതവും ഉണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു മകനെ സി പി എം അടൂർ ഏരിയ സെക്രട്ടറിയും മുൻ കടമ്പനാട് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന അഡ്വക്കേറ്റ് എസ് മനോജിന്റെ നേതൃത്വത്തിൽ കൊലപ്പെടുത്തിയതാണെന്ന് മാതാവ് സുകുമാരിയമ്മയും സഹോദരൻ സന്തോഷും മറന്നാടൻ ടിവിയോട് പ്രതികരിച്ചിരുന്നു ഇതിലിർ മനോജിന് പുറമെ പറഞ്ഞ ഉണ്ണിപ്പിള്ള മുൻ പഞ്ചായത്ത് അംഗം അനില ജോർജ് എന്നിവരാണ് നാട്ടിലെ അസാന്നിധ്യം കൊണ്ട് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് കൊലപ്പെടുന്നതിന് തലേന്ന് വൈകുന്നേരം അഞ്ചേ മുപ്പതിന് മണ്ണടിത്താഴത്ത് ബാർബർ ഷോപ്പിൽ മുടിവെട്ടിക്കൊണ്ടിരുന്ന വിനോദിനെ വിളിച്ചുകൊണ്ടുപോയത് ഉണ്ണിപ്പിള്ളയായിരുന്നു ബാർബർ ഷോപ്പിലെ ജോലിക്കാരനായ തമിഴൻ പയ്യൻ നൽകിയ സൂചനയിൽ നിന്നാണ് ഉണ്ണിപ്പിള്ള വിളിച്ചുകൊണ്ടുപോയെന്ന് സുകുമാരിയമ്മയ്ക്ക് വ്യക്തമായത് സ്ത്രീകളുടെ ശബ്ദവും വിക്കുമൊക്കെയുള്ള ഒരാളാണ് കൂട്ടിക്കൊണ്ടു പോയതെന്നാണ് തമിഴൻ പയ്യൻ പറഞ്ഞത് ഈ ഉണ്ണിപ്പിള്ള വിനോദിന്റെ അയൽവാസി കൂടിയാണ് ഓട്ടോറിക്ഷയിൽ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു അതിലേക്കാണ് വിനോദിനെ ഉണ്ണിപ്പിള്ള വിളിച്ചു കയറ്റിക്കൊണ്ട് പോയത് വിനോദിന്റെ മരണശേഷം അധികം നാൾ ഉണ്ണിപ്പിള്ള നാട്ടിലും ഉണ്ടായിരുന്നില്ല ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങാറായപ്പോഴേക്കും ഇയാൾ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷനായെന്ന് മരണനാടൻ നടത്തിയ അന്വേഷണത്തിൽ നിന്ന് വിവരം ലഭിച്ചു മാതാപിതാക്കൾ മരിച്ച ഉണ്ണിപ്പിള്ള വീട്ടിലെ ഏറ്റവും ഇളയ മകനാണ് മൂത്ത സഹോദരൻ ജീവൻ ഒടുക്കി ഉദയൻ എന്നൊരു സഹോദരൻ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ഇത് കാരണം ഉണ്ണിയുടെ തിരുവധാനം ആരും ഗൗനിച്ചിട്ടുമില്ല വിനോദിന്റെ മരണശേഷം ഏറെ നാൾ ആരും ഉണ്ണിയെ നാട്ടിൽ കണ്ടിട്ടുമില്ല വിനോദിനെ കൊന്നവർ പ്രധാന സാക്ഷിയാകുമായിരുന്ന അല്ലെങ്കിൽ പ്രതികളിൽ ഒരാളാകുമായിരുന്ന ഉണ്ണിയെ കൊലപ്പെടുത്തിയതാകാം എന്ന സംശയവും ഉയരുന്നുണ്ട് ഇതേസമയം തന്നെ ഇയാൾ തിരുവനന്തപുരത്ത് എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്നും ഹോട്ടൽ തൊഴിലാളിയാണെന്നും ചിലർ പറയുന്നുണ്ട് എന്നാൽ ഇവർക്കൊന്നും തന്നെ ഇതേപ്പറ്റി വ്യക്തമായ സൂചനയില്ല തങ്ങളുടെ രഹസ്യം പുറത്തു വേണ്ടി ഉണ്ണിയെയും ഇവർ കൊന്നുകൊഴിച്ചു മൂടി എന്ന് വിശ്വസിക്കുന്നവർ ആണ് ഏറെയും എന്തായാലും ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും നിർണായകവുമായ കക്ഷികളിൽ ഒരാളായ ഉണ്ണിപ്പിള്ള ജീവിച്ചിരിപ്പുണ്ടോ എന്നത് അടിയന്തരമായി അന്വേഷിക്കേണ്ട വിഷയമാണ് കൊല്ലപ്പെട്ട വിനോദ് മനോജ് സംഘവുമായി ഉറസ്യതിന്റെ പേരിൽ മുൻ പഞ്ചായത്ത് അംഗം അൻല ജോർജ് വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയെന്ന് സുകുമാരിയമ്മ പറഞ്ഞിരുന്നു ഈ അൻല ജോർജ് എളമണ്ണൂർ സ്കൂളിലെ അധ്യാപികയുമായിരുന്നു വിനോദിന്റെ കൊലപാതകത്തിന് ശേഷം ഇവരും നാടുവിട്ടു ആഫ്രിക്കയിലാണ് ഇവരിപ്പോൾ ഉള്ളത് അവിടെയും അധ്യാപികയായി പ്രവർത്തിക്കുന്നു മണ്ണടിയിലുള്ള ഇവരുടെ ീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ഇടയ്ക്ക് നാട്ടിലെത്തിക്കാറുണ്ടെന്നും പറയുന്നുണ്ട് പക്ഷേ ഇവർ മണ്ണടിയിലേക്ക് വരാറേയില്ല പാർട്ടി സംബന്ധമായ കാര്യങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും സജീവമാണ് വിനോദിന്റെ കൊലക്കേസിന് രണ്ട് നിർണായകമായ തെളിവുകളാണ് അനിലും ഉണ്ണിയും ഇവരെ കണ്ടെത്തി ചോദ്യം ചെയ്യുന്നതോടെ ക്രൈംബ്രാഞ്ചിന് പ്രതികളിലേക്ക് എത്താൻ സാധിക്കും അതിന് പക്ഷേ അവർ മുതിരാഞ്ഞത് സംശയത്തിന് ഇട നൽകുന്നുണ്ട് ഇടത് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം മരവിപ്പിച്ചിരിക്കുന്നത് തുടർ ഭരണം കൂടി വന്നതോടെ അട്ടിമറി പൂർണ്ണമായിരിക്കുകയാണ് മനോജ് അടക്കമുള്ള സി നേതാക്കളുടെ ഗുണ്ടയായിരുന്നു കൊല്ലപ്പെട്ട വിനോദ് കുമാർ എന്ന ബന്ധുക്കൾ പറയുന്നു സ്പിരിറ്റ് കടത്തനും മറ്റും നേതാക്കൾ വിനോദിനെ ഉപയോഗിച്ചു ഇത് കാരണം അബ്കാരി കേസുകളിൽ പ്രതിയുമായി അന്നത്തെ ഏനാത്ത് എസ് ജോൺ ഇതൊരു കൊലപാതകമാണെന്ന് റിപ്പോർട്ടും നൽകിയിരുന്നു ക്രൂരമായ കൊലപാതകമായിരുന്നിട്ട് കൂടി പോലീസ് അന്വേഷണം കാര്യക്ഷമമാക്കിയിരുന്നില്ല വിനോദിന്റെ മാതാവ് സുകുമാരിയമ്മ സഹോദരൻ സന്തോഷ് കുമാർ എന്നിവർ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചത് രണ്ടായിരത്തി ഏഴിൽ മനോജിന്റെ നേതൃത്വത്തിൽ വിനോദിനെ ഒരു ഓംനി വാനൽ തട്ടിക്കൊണ്ടുപോയി മണ്ണടി മുടിപ്പുര ക്ഷേത്രത്തിന് സമീപമുള്ള വായനശാലയുടെ പോസ്റ്റിൽ പിടിച്ചുകെട്ടി മർദ്ദിച്ചവശനാക്കിയെന്നും ബന്ധുക്കൾ പറയുന്നു മൃതപ്രായനായ വിനോദിനെ അവിടെ ഉപേക്ഷിച്ചു മടങ്ങി ഇതിനുശേഷം വിനോദും സി നേതാക്കളുമായി പരസ്യമായ വാക്കേറ്റം കൊല്ലപ്പെടുന്നതിന് മൂന്ന് മാസം മുമ്പ് രണ്ടു തവണ മനോജിന്റെ നേതൃത്വത്തിൽ സിപിഎം നേതാക്കൾ വിനോദിനെ വീട്ടിലെത്തി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് മാതാവിന്റെ പരാതിയിലുണ്ട് മരിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് വീട്ടിലെത്തിയ മനോജും സംഘവും തള്ളി നിന്റെ കണ്ണിൽ നിന്ന് ചോര ചാടിക്കുമടി നീ അവനെ നാട് കടത്തിയില്ലെങ്കിൽ എന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും സുകുമാരിയമ്മ പറയുന്നു പിന്നീട് ഒരിക്കൽ നിലമേൽ ജംഗ്ഷനിൽ വെച്ച് വിനോദ സി പി എം നേതാക്കളുമായി പരസ്യമായി വെല്ലുവിളി ു അബ്കാരി കേസിൽ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ നേതാക്കളുടെ അവിഹിത കഥയും സ്പിരിറ്റ് മാഫിയ ബന്ധവും നാട് മുഴുവൻ വിളിച്ചു പറയുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനുശേഷവും വിനോദിന്റെ വീട്ടിലെത്തിയ നേതാക്കൾ ഭീഷണി മുഴക്കിയിരുന്നു